നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ കള്ളർക്കോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആൽബിൻ ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയോടെ എടുത്വ സെന്റ് ജോർജ് ഫറോണ പള്ളിയിലാണ് സംസ്കാരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും പൊതുദർശനത്തിനും ശേഷം വെള്ളിയാഴ്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. എടത്വയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്നലെ വീട്ടിലെത്തിച്ചു. 10 മണിയോടെ ആൽബിൻ പഠിച്ച എടത്വ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാകും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ആൽബിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. കളർക്കോട് മെഡിക്കൽ വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശനിയാഴ്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമ ഷാമിൽ ഖാൻ വിദ്യാർത്ഥികളുമായി ബന്ധമോ പരിചയമോ സൗഹൃദമോ ഇല്ല എന്നും പണത്തിനാണ് കാറ് നൽകിയത് എന്നുമാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. റിപ്പോർട്ടിന്മേലെയുള്ള തുടർ നടപടി കോടതി നിർദ്ദേശിക്കും. ആർസി റദ്ദാക്കാൻ കത്ത് നൽകിയിട്ടുണ്ടെന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ആർസി റദ്ദാക്കാൻ എൻഫോഴ്സ്മെന്റ് ആർടിഒ ആർ രമണൻ ആലപ്പുഴ ആർടിഒ ദിലീപിന് കത്ത് നൽകിയിട്ടുണ്ട്. വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടിയെടുക്കേണ്ടത് ആലപ്പുഴ ആർടിഒ ആണ്. വാഹനവുമായി ബന്ധപ്പെട്ട വിവിധ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് തെളിഞ്ഞതിനാലാണ് ഇത്. വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയതിന് മോട്ടോർ വാഹന നിയമപ്രകാരം ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നാളെ മുതൽ പരിശോധന നടത്തും. കളർക്കോട് 6 വിദ്യാർത്ഥികൾ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ഇന്നു മുതൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തും. ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കളർക്കോട് വരെയുള്ള ഭാഗം ബ്ലാക്ക് സ്പോട്ടിൽ അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടിയെപ്പറ്റി വിശദ റിപ്പോർട്ടുകൾ നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായാണ് പരിശോധന നടത്തുന്നത്. ആലപ്പുഴ ആർടിഒ, നാഷണൽ സെക്കൻഡറി ആർടിഒ, അതുപോലെ തന്നെ ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. അപകടം നടന്ന സ്ഥലത്ത് വെളിച്ചമില്ലാത്തതും റോഡിന് വീതിയില്ലാത്തതും റിപ്പോർട്ടിൽ പരിശോധിക്കും. തിരക്കേറിയ സ്ഥലങ്ങളിൽ റോഡരികിൽ മരം നിൽക്കുന്നതും അപകടകരമാണ് എന്നുള്ള വിലയിരുത്തലുണ്ട്. ജനങ്ങളുമായി ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തും.